എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡ് മലയാളം വർക്ക്ഷീറ്റാണ്. വീഡിയോയിലേക്ക് നോക്കാം. ഇന്ന് ആകെ മുഴുവൻ മൂന്ന് പ്രവർത്തനങ്ങളാണ് ചെയ്യാനുള്ളത്. ഒന്നാമത്തേത് ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങൾ കൊണ്ടുള്ള ഗുണങ്ങൾ, സൂചനകളനുസരിച്ചൊരു ആത്മകഥ രൂപപ്പെടുത്തൽ, മോട്ടോർ വാഹനങ്ങൾ വന്ന ശേഷമുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയെന്നറിയാനായി പാഠപുസ്തകം നന്നായി വായിക്കുക. ആദ്യം നമുക്ക് പാഠഭാഗം ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. മോട്ടോർ വാഹനങ്ങളുടെ വരവോടെ വലിയ മാറ്റങ്ങൾ വന്നു. സഞ്ചാരം കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലുമായി. ആളുകൾ ഒന്നിച്ച് യാത്ര ചെയ്യാൻ കഴിഞ്ഞു. പെട്രോൾ, ഡീസൽ എന്നിവ ഉപയോഗിച്ചാണ് മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നത്. വൈദ്യുതി കൊണ്ടും സൂര്യപ്രകാശം കൊണ്ടും ഓടുന്ന വാഹനങ്ങൾ ഇന്നുണ്ട്. ആയിരത്തിലേറെ ആൾക്കാരെ കയറ്റിപ്പോകുന്ന തീവണ്ടി, കപ്പൽ, വിമാനം എന്നിവയെല്ലാം മോട്ടോർ വാഹനങ്ങളുടെ കൂട്ടത്തിൽ കേമന്മാരാണ്. സാധനങ്ങൾ കൊണ്ടുപോകാനും ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്നു. ഉയർന്ന കുന്നുകളും നിരപ്പുള്ള പ്രദേശങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. നിരപ്പായ പ്രദേശങ്ങളിൽ സൈക്കിൾ യാത്ര സുഖകരമാണ്. കയറ്റങ്ങൾ താണ്ടിയുള്ള യാത്രയ്ക്ക് ജീപ്പ് വളരെ ഫലപ്രദമാണ്. പുഴയും കായലും തോടും ഉള്ളിടങ്ങളിൽ ചെറിയ തോണികളും വലിയ വള്ളങ്ങളും ഉപയോഗിക്കുന്നു. യാത്രയ്ക്കും സാധനങ്ങൾ കൊണ്ടുപോകാനും മാത്രമല്ല വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. ഫയർ എഞ്ചിൻ, മണ്ണ് മാന്തുന്നതിനുള്ള യന്ത്രം, യുദ്ധത്തിനുപയോഗിക്കുന്ന വാഹനങ്ങൾ, റോഡ് റോളർ എന്നിവ ഇവയിൽ ചിലതാണ്. അടുത്തത് ഓട്ടോറിക്ഷയുമായി ബന്ധപ്പെട്ടൊരു ആത്മകഥ എഴുതാനാണ്. ഈ ആത്മകഥ പൂർത്തിയാക്കാൻ കുറച്ച് സൂചനകൾ നമുക്ക് പാഠഭാഗത്ത് നൽകിയിട്ടുണ്ട്. അവ ഇതൊക്കെയാണ്: സാധാരണക്കാരൻ്റെ പ്രിയപ്പെട്ട വാഹനം, എനിക്ക് മൂന്ന് ചക്രമുണ്ട്, ഗ്രാമത്തിലും പട്ടണത്തിലും എന്നെ കാണാം, എനിക്ക് ഓടാൻ പെട്രോളോ ഡീസലോ ഗ്യാസോ വേണം എന്നിവയാണ് സൂചനകൾ. ഇവയെല്ലാം വെച്ച് നമുക്ക് ഓട്ടോറിക്ഷയുടെ ഒരു ചെറിയ ആത്മകഥ തയ്യാറാക്കാം. ആത്മകഥ ഈ വിധമാണ്: കൂട്ടുകാരെ, എന്നെ നിങ്ങൾക്ക് നന്നായി അറിയാം. സാധാരണക്കാരൻ്റെ പ്രിയപ്പെട്ട വാഹനമാണ് ഞാൻ ഓട്ടോറിക്ഷ. എനിക്ക് മൂന്ന് ചക്രമുണ്ട്. എന്നെ പൊതുവായി ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും കാണാൻ സാധിക്കും. എനിക്ക് ഓടാൻ പെട്രോളോ ഡീസലോ ഗ്യാസോ വേണം. കീ കീ എന്ന ശബ്ദം ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഇതുപോലെ കൂട്ടുകാരുടെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങളോട് ചേർത്ത് ഓട്ടോറിക്ഷയുടെ ഈ ആത്മകഥ വിപുലീകരിച്ചെഴുതി ടീച്ചറിന് അയച്ചു കൊടുക്കുക. അടുത്തത് ഇന്ന് ക്ലാസ്സിൽ ടീച്ചർ ഓടാൻ ഇന്ധനം ആവശ്യമില്ലാത്ത കുറച്ച് വാഹനങ്ങളുടെ പേരുകൾ നൽകിയിരുന്നു. അവയൊന്ന് പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടെ നമുക്ക് ചെയ്യാം. വാഹനങ്ങൾ ഇവയൊക്കെയാണ്: സൈക്കിൾ, എല്ലാ കൂട്ടുകാർക്കും വീട്ടിൽ കാണുന്നതാണ് സൈക്കിൾ. അതുപോലെ തന്നെ കാളവണ്ടി, കൂട്ടുകാർ കാണാൻ ഇടയില്ലാത്തൊരു സാധനമാണ്. കുതിരവണ്ടി, സൈക്കിൾ റിക്ഷ. സൈക്കിൾ റിക്ഷയും സൈക്കിളും കൂട്ടുകാർ കണ്ടിട്ടുണ്ടാകാം. കുതിരവണ്ടിയും കാളവണ്ടിയൊക്കെ അന്യം നിന്ന വാഹനങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം നോക്കാം. ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങൾ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്ന് കണ്ടെത്തി എഴുതാനാണ് ചോദ്യം. ഗുണങ്ങൾ ഇവയൊക്കെയാണ്: പുകയില്ല. പ്രധാനമായും ഇന്ധനം ഒഴിച്ചോടുന്ന വാഹനങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മലിന പുകയുണ്ട്. ഈ ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങളിൽ നിന്ന് പുക പുറത്തു വരില്ല. അതുപോലെ തന്നെ വില കൂടിയ ഇന്ധനം വാങ്ങേണ്ട. നമ്മൾ ഇന്ധനം ഉപയോഗിക്കുന്ന വാഹനം വാങ്ങിച്ചാൽ വില കൂടിയ ഇന്ധനങ്ങൾ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങളാണെങ്കിൽ ഈ പൈസ ചെലവ് നമുക്ക് ലാഭിക്കാം. അതുപോലെ തന്നെ പ്രകൃതിക്ക് ദോഷമില്ല. അവസാനമായി ആഗോളതാപനം കുറയ്ക്കാൻ ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങളെ കൊണ്ട് നമുക്ക് സാധിക്കും. ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ കഴിയുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്.